ശാന്തി. അതിപ്രിയനായ ശിവബാബയുടെ മഹാവാക്യങ്ങൾ കേൾക്കാം. 14/12/2021. ബാബ് കഹത്തെ ഹേ മീഠേ ബച്ചേ, തും അഭി സച്ചേ സച്ചേ സത്സംഗ് മേ ബൈട്ടേ ഹോ. തുമേ സച്ച്ഖണ്ഡ് മേ ജാനേ കാ മാർഗ് സത്യ ബാബ് ബത്ലാ രഹേ ഹേ. ബാബ് പറയാണ്, മധുരമായ സന്താനങ്ങളെ, നിങ്ങൾ ഇപ്പോൾ സത്യം സത്യമായ സത്സംഗത്തിൽ ഇരിക്കുകയാണ്. ശിവബാബ സത്യമാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളും സത്യമായ കാര്യങ്ങളാണ്. അങ്ങനെ ആധ്യാത്മികമായ അറിവിൻ്റെ വഴി കാണിച്ചിരുന്ന ആളാണ് ഈശ്വരൻ. ശിവബാബ നമുക്കിപ്പോൾ ഈ വഴി കാണിച്ചിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ കുട്ടികൾ സത്യത്തിൻ്റെ കൂട്ടുകെട്ടിലാണ്, സത്സംഗത്തിലാണ്. നിങ്ങൾക്ക് സത്യമായ ദേശത്തിലേക്ക് പോകുന്നതിനുള്ള വഴി സത്യമായ ബാബ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ലോകത്ത് പോകാൻ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ലാത്തത്, ഈ നിർദ്ദേശങ്ങളെല്ലാം ബാബ നമുക്ക് ദിവസേനയുള്ള മുരളിയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മൾ പ്രാക്ടിക്കലാക്കുക. മുരളിയിലെ ചോദ്യം, ഏത് നിശ്ചയത്തിൻ്റെ ആധാരത്തിലാണ് പാവനമാകുന്നതിൻ്റെ, പവിത്രമാകുന്നതിൻ്റെ ശക്തി സ്വയമേ വന്നു ചേരുന്നത്? ഉത്തരം, ഈ മൃത്യുലോകത്തിൽ ഇപ്പോൾ നമ്മളുടേത് അന്തിമ ജന്മമാണ്. ഈ പതീത ലോകത്തിൻ്റെ വിനാശം ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ ഒരു കാര്യത്തിൽ നിശ്ചയം വേണം. ബാബയുടെ ശ്രീമതമാണ് പാവനമായി മാറൂ, അപ്പോൾ പാവനമായ ലോകത്തിൻ്റെ അധികാരിയായി മാറും. ഈ കാര്യത്തിൽ നിശ്ചയം വരുന്നതിലൂടെ പാവനമാകുന്നതിനുള്ള ശക്തി സ്വതവേ തന്നെ നമ്മളിൽ വന്നു ചേരും. മുരളിയിലെ ഗീതം, ആഖർ വഹ ദിൻ ആയാ ആജ്. ഗീതം അവസാനം ആ ദിനവും വന്നു ചേർന്നു. ഭഗവാൻ വന്നു, നമ്മൾ കുട്ടികളായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. പിന്നെയോ, കലിയുഗത്തെ മാറ്റി സത്യുഗമാക്കി മാറ്റുകയാണ്. പതീത ലോകത്തെ പാവനമായ ലോകമാക്കി മാറ്റുകയാണ്. മുരളിയിലെ ധാരണയിൽ ഒന്നാമത്തെ പോയിൻ്റ്, യഥാർത്ഥ സുഖത്തിൻ്റെ അനുഭവം ചെയ്യുന്നതിനായി ബാബ എന്താണോ പഠിപ്പിച്ചു തരുന്നത് അതിനെയെല്ലാം നമ്മുടെ ബുദ്ധിയിൽ ധാരണ ചെയ്യണം. പിന്നെ അതിനെക്കുറിച്ച് വിചാരസാഗര മഥനം അല്ലെങ്കിൽ മനനം ചെയ്യണം. രണ്ടാമത്തെ പോയിൻ്റ്, ഈ ശ്മശാന ഭൂമിയെ കണ്ടിട്ടും കാണാതിരിക്കണം. ഈ പഴയ ലോകം ശ്മശാനക്കോട്ടയാണ്. എപ്പോൾ വേണേ ഈ ലോകത്തിന് നാശം സംഭവിക്കാം. ഒരു വശത്ത് പ്രകൃതിക്ഷോഭങ്ങൾ, മറുവശത്ത് രോഗങ്ങൾ, ദാരിദ്ര്യം, പട്ടിണി, എല്ലാ രീതിയിലും ലോകം ഇന്ന് ശ്മശാനക്കോട്ടയായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സും ബുദ്ധി ഒരിക്കലും ഈ പഴയ ലോകത്തിലൊന്നും കുടുങ്ങരുത്. അതാണ് ബാബ പറഞ്ഞത്, കണ്ടിട്ടും കാണാതിരിക്കണം. മോശമായത് കേൾക്കരുത്, മോശമായത് കാണരുത്. പുതിയ ലോകത്തിലേക്ക് പോകാൻ നിങ്ങൾ കുട്ടികൾ യോഗ്യരായി മാറണം. മുരളിയിലെ വരദാൻ, കമ്പൈൻഡ് രൂപ് കി സേവാദ്വാര ആത്മാവുംകോ സമീപ് സംബന്ധമേ ലാനേവാലെ കമ്പൈൻഡ് രൂപധാരി ഭവ. ഇന്നത്തെ വരദാനം, കമ്പൈൻഡ് രൂപത്തിൻ്റെ സേവയിലൂടെ ആത്മാക്കളെ സമീപ സംബന്ധത്തിലേക്ക് കൊണ്ടുവരുന്ന കമ്പൈൻഡ് രൂപധാരിയായി ഭവിക്കൂ. നമ്മൾ വാക്കുകളിലൂടെ ബാബയുടെ ജ്ഞാനം കൊടുക്കുന്നുണ്ട്. വാക്കുകളിലൂടെയുള്ള സേവനത്തിൽ കൂടി പ്രജകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ശബ്ദത്തിന് ഉപരിയായ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തിട്ട് വേണം പിന്നെ ശബ്ദത്തിലേക്ക് വരാൻ, വാക്കുകളിലേക്ക് വരാൻ. അവ്യക്തസ്ഥിതി, പിന്നീട് ശബ്ദത്തിലേക്ക് വരിക, വാക്കുകളിലേക്ക് വരിക. ആദ്യം അവ്യക്തസ്ഥിതിയിലിരിക്കണം, ആത്മസ്വരൂപത്തിലിരിക്കണം, എന്നിട്ട് പിന്നീട് നമ്മൾ ശബ്ദത്തിലേക്ക് വരിക. ഇങ്ങനെയുള്ള കമ്പൈൻഡ് സേവനം അവകാശികളെ ഉണ്ടാക്കും, വൈകുണ്ഠത്തിൽ പോകാൻ, രാജകുലത്തിൽ വരാൻ യോഗ്യരാക്കി മാറ്റും. വാക്കുകളിലൂടെ പ്രഭാവിതരായ ആത്മാക്കൾ അനേക ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ കേട്ടത് കാരണം അവർ ചിലപ്പോൾ പോക്കുവരവിലേക്ക് വരുന്നു. എന്നാൽ കമ്പൈൻഡ് രൂപധാരിയായി കമ്പൈൻഡ് രൂപത്തിൻ്റെ സേവനം ചെയ്യുമ്പോൾ അവരിൽ ഒരു രൂപത്തിൻ്റെയും പ്രഭാവം പതിയുക സാധ്യമല്ല. ഇന്നത്തെ ശ്ലോകൻ, സാധനോമേ ബേഹത്കേ വൈരാഗ്യവൃത്തിക്ക് സാധന മർജ് ഹോനേ നദോ. ശ്ലോകൻ, സാധനങ്ങളിൽ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ സാധന മറഞ്ഞു പോകാൻ അനുവദിക്കരുത്. ഇന്നത്തെ സമാനം, ഞാൻ ആത്മ കമ്പൈൻഡ് സ്വരൂപമാണ്, ഞാനും ബാബയും കമ്പൈൻഡാണ്. പിന്നെ ഏതൊരു സേവനം ചെയ്യുമ്പോഴും ആദ്യം അവ്യക്തസ്ഥിതിയിലിരിക്കുക, പിന്നെ നമ്മൾ ശബ്ദത്തിലേക്ക് വരിക, വാക്കുകളിലേക്ക് വരിക. ഈ രീതിയിൽ കമ്പൈൻഡ് രൂപത്തിൽ സേവനം ചെയ്യണം. ഞാൻ, എൻ്റെ ശ്രദ്ധയെ ശിരോമധ്യത്തിലെ ആത്മദീപത്തിലേക്ക് ഏകാഗ്രമാക്കുന്നു. ഈ ശരീരമാകുന്ന രാജ്യത്തെ നിയന്ത്രിക്കുന്ന
ആത്മരാജാവാണ് ഞാൻ. ഞാൻ ആത്മ സർവകർമ്മേന്ദ്രിയങ്ങളുടെയും അധികാരിയാണ്. ആത്മാരാജാവായ ഞാൻ സദ്ഗുണങ്ങളുടെ ഉറവിടമാണ്. ഞാൻ ആത്മ സത്യമായ ശിവബാബയുടെ സന്താനമാണ്. ഞാൻ ആത്മ ഭഗവാന്റെ സത്യമായ കൂട്ടുകെട്ടിൽ ഇരിക്കുന്നു. എൻ്റെ ശിരസിന് മുകളിലായി പരമാത്മാ ജ്യോതിയെ ഞാൻ കാണുന്നു. ശിവബാബ, അങ്ങൻ്റെ സർവസ്വവുമാണ്, സർവസംബന്ധിയാണ്. ജ്ഞാനസൂര്യനായ ശിവബാബ തൻ്റെ അറിവിൻ്റെ പ്രകാശം, സർവശക്തികളുടെ പ്രകാശം ആത്മാവായനിലേക്ക് ചൊരിയുന്നു. ഞാൻ ആത്മ സത്യമായ ബാബയുടെ കൂട്ടുകെട്ടിലൂടെ, ബാബയുടെ ഓർമ്മയിലൂടെ സത്യമായ ദേശത്തിൽ പോകുന്നതിന് വേണ്ടി യോഗ്യനാകുന്നു. ഈശ്വരീയ ഗുണങ്ങളാലും ശക്തികളാലും ബാബ ആത്മാവായ എന്നെ അലങ്കരിക്കുകയാണ്. ഞാൻ ആത്മ സർവഗുണങ്ങളുടെ മൂർത്തിയായി മാറുന്നു. ഞാൻ ആത്മ സർവഗുണങ്ങളുടെ സാഗരത്തിൽ ലയിച്ചു ചേരുന്നു. ആത്മാവായനിൽ നിറഞ്ഞ ഈശ്വരീയ ഗുണങ്ങൾ, ശാന്തി, സ്നേഹം, ആനന്ദം, ശക്തി, പവിത്രത, ഈ ഗുണങ്ങളുടെ പ്രകാശം ചുറ്റും പരക്കുകയാണ്. എല്ലാ ആത്മാക്കളിലേക്കും ഈശ്വരീയ ഗുണങ്ങളുടെ പ്രകാശം പതിയുന്നു. അവരും ഗുണങ്ങൾ കൊണ്ട് സമ്പന്നരായി മാറുന്നു. ഈ രീതിയിൽ ബാബയെ ഓർമ്മിക്കാം. ഓം ശാന്തി.